എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിക്കവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സമൂസയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു സെയിം ടേസ്റ്റിലും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ സമൂസ ഇതുവരെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഒരു സമൂസ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് ഒരു ഒന്നൊന്നര രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാനാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചച്ചവി ഒന്ന് മാറി വരുന്നതിന് വരെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഒരു രണ്ട് മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്ത് സവാള ഇതുപോലെ അത്യാവശ്യം ഒന്ന് വാടി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അളവിൽ ഞാൻ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മുക്കാ കപ്പ് അളവിൽ ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതൊരു അരക്കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടെടുത്ത ഉരുളക്കിഴങ്ങാണിത്. ഉരുളക്കിഴങ്ങ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ച് ചേർത്ത് കൊടുക്കുക, ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു കപ്പ് അളവിൽ ഞാനിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെങ്കിൽ വെള്ളത്തിൽ കുതിർത്തി വേവിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീയൊന്നും കുറച്ച് വെച്ച് കൊടുക്കേണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താലും. സാധാ എരിവുള്ള മുളക് പൊടി ഒരിക്കലും നമ്മൾ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കരുത്, എരിവങ്ങ് കൂടിപ്പോകും. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓയിലിൻ്റെ ഒരു കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചച്ചവി ഒന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഉരുളക്കിഴങ്ങ് ഒഴിച്ച് ബാക്കിയുള്ള ഒരു വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ആവി കയറി ഒന്ന് കുക്കായി കിട്ടണം, അത്രയും മാത്രം മതി. അപ്പോൾ കുറച്ച് സമയം ഇതുപോലൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു മൂന്നാല് മിനിറ്റോളം ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു വെജിറ്റബിൾസും കുക്കായി കിട്ടും. എന്നാലും ഒരുപാട് ഓവറായിട്ടങ്ങ് കുക്കായി പോവുകയും ചെയ്യണ്ട. നമ്മളൊരു സവാള വഴറ്റിയ ഒരു സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. നമ്മുടെ ഒരു കേരള സമൂസയിൽ മെയിനായൊരു ഫ്ലേവർ നൽകുന്നത് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പോഴാണ്. പെരിഞ്ജീരകം നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മാത്രം നാരങ്ങാ നീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഫില്ലിങ്ങിന്. നമ്മൾ സമൂസ ലാസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ എടുക്കുമല്ലോ. ഈ ഒരു ഓയിലേക്ക് തന്നെ നമ്മളിപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് നമുക്ക് മിച്ചം വരത്തില്ലേ, അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരു ഷീറ്റ് ആണെങ്കിലും ഒരു രണ്ടെണ്ണമൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് മാത്രം സമൂസ ഷീറ്റിൻ്റെ ഒരു പീസ് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതിലൊന്ന് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ. പൊടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫില്ലിങ് തയ്യാറാക്കുന്നതിന് മുമ്പേ ഇത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചേക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് നമ്മൾ സമൂസ ഷീറ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഫില്ലിങ്ങിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ സമൂസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. സമൂസ ഷീറ്റ് റെഡിമെയ്ഡ് വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഹോംമെയ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതോ ഏത് വേണമെങ്കിലും എടുക്കാനാണ്. ഹോംമെയ്ഡ് സമൂസ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി.
ഇത് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തിക്ക് പേസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പരുവത്തിനൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഒരുപാട് ലൂസ് ആയി പോകണ്ട, കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഒരു പരുവത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഒട്ടിച്ചിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ നമുക്കിത് സമോസയൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഈ ഒരു സമോസ ഷീറ്റിൻ്റെ ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടിരിക. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ഒരു പേസ്റ്റ് ഇല്ലേ, ആ ഒരു പേസ്റ്റ് ഈ ഒരു രണ്ട് സൈഡിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അപ്പോൾ ഈ ഒരു മൈദയുടെ ഒരു പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു അറ്റം പിടിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കുക. ഇതുപോലെ വീണ്ടും മടക്കിയതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പം ഒരുപാട് കൂടി പോകരുത്, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ആവശ്യത്തിനുള്ള കറക്റ്റ് ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു അറ്റവില്ലേ, ഈ ഒരു അറ്റത്ത് ഒരു മൈദയുടെ പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ നമ്മളൊന്ന് മടക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ വീണ്ടും ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇനി ഈ ഒരു അറ്റത്തെല്ലാം നമുക്ക് മൈദയുടെ ഒരു പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ മൈദയുടെ ഒരു പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സമോസ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിൽ ഇതിനകത്തെല്ലാം തന്നെ ഒരു ഫില്ലിംഗ് നിറച്ച് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് മുഴുവനും ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ്പിലൊക്കെ കവറിലോ ഇട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ചതാണെങ്കിൽ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം ഒന്നെടുത്ത് വെളിയിൽ വെക്കണേ. സമൂസ എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇത് കണ്ടല്ലോ, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാനാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ സമോസയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ്റെയോ ബീഫിൻ്റെ ഒക്കെ ഫില്ലിംഗ് വെച്ചിട്ട് വേണമെങ്കിലും സമോസ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ സമോസ ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.